സാധിക്കും. ശരി, നമ്മൾക്ക് ഇളക്കി മാറ്റുകയോ അല്ലെങ്കിൽ ഇളകി പോവുകയോ ചെയ്ത പല്ലിൻ്റെ സ്ഥാനത്ത് മറ്റു പല്ല് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുമോ? ഈ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ അത് ചിലവേറിയതാണോ അതെങ്ങനെയാണ്? നമ്മളുടെ ഒരു പല്ല് പറിച്ചു കളഞ്ഞാൽ അതിന്റെ ഏറ്റവും ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് റീപ്ലേസ് ചെയ്യണം. പല്ല് പറിച്ചു കളഞ്ഞ് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതായത് നമ്മുടെ ഒരു പല്ല് പറിച്ചു കളഞ്ഞു, അപ്പൊ റീപ്ലേസ് ചെയ്യാതിരുന്നാൽ മറ്റു പല്ലുകൾ ആ സ്പേസിലോട്ട് നീങ്ങാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ മറ്റു പല്ലുകളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്ന് ആ ഗ്യാപ്പിലൊക്കെ ഭക്ഷണം വരുന്ന മറ്റു പല്ലുകൾ കേടുവരും. അതുപോലെ തന്നെ ഇപ്പൊ ഫ്രണ്ടിലത്തെ പല്ലാണെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് പോകും, അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ഉള്ള ആ സ്ഫുടതയും നഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ഡൈജഷൻ, നമ്മൾ കഴിക്കുന്ന ആഹാരം ചവച്ചരച്ച് കഴിക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ള ഒരു വലിയ ഒരു പ്രശ്നം കൂടി വരും. അതിനാണ് നമ്മൾ റീപ്ലേസ് ചെയ്യണം എന്ന് പറയുന്നത്. പല രീതികളുണ്ട് റീപ്ലേസ്, ഒന്ന് ഫിക്സ്ഡ് ആയിട്ടുള്ളതും റിമൂവബിൾ ആയിട്ടുള്ളതും. റിമൂവബിൾ ആയിട്ടുള്ളതാകുമ്പോൾ നമുക്ക് രാത്രി ഊരി വെക്കുന്ന ടൈപ്പ് സെറ്റുകളാണ്. ഫിക്സ്ഡ് ആയിട്ടുള്ള ടൂത്തുകൾ ആണ് ഒന്ന്, ഫിക്സ്ഡ് പാർഷ്യൽ ഡെൻചർ, അതായത് തൊട്ടടുത്ത പല്ലിൽ നമ്മൾ ഒട്ടിച്ചു വെക്കുന്ന ഒരു സാധനം, ബ്രിഡ്ജ് എന്നൊക്കെ പറയും. അപ്പോ അത് തൊട്ടടുത്ത രണ്ട് പല്ലുകളിൽ നമ്മൾ സപ്പോർട്ട് എടുത്തിട്ട് ഇതാക്കുന്ന രീതിയാണ്. ഇപ്പൊ ന്യൂതനമായിട്ടുള്ള ടെക്നോളജിയാണ് നമ്മൾ ഇംപ്ലാന്റ്. ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചെലവ് കുറച്ച് കൂടുതൽ എന്തുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ വെക്കുന്ന സാധനം, നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത് ടൈറ്റാനിയം സ്ക്രൂ ഇംപ്ലാന്റ് ആണ്. അപ്പൊ ടൈറ്റാനിയം ഇംപ്ലാന്റിന്റെ കോസ്റ്റ് കാരണമാണ് നമുക്ക് ആ ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഒരിക്കലും ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് നമുക്ക് CBCT എന്ന് പറഞ്ഞാൽ ആ ഒരു മാൻഡിബിളാണോ മാക്സിനാണോ, ഏത് എല്ലിലാണോ നമ്മൾ പിടിപ്പിക്കുന്നത്, അതിന്റെ ത്രീ ഡയമെൻഷണൽ സ്കാൻ ഒക്കെ നോക്കി അതിന്റെ എല്ലിന്റെ വിഡ്ത്തും ലെങ്ത്തും അതിന് നെർവുമായിട്ടുള്ള അകലവും ഒക്കെ നമ്മൾ കണക്കാക്കി കൊണ്ടാണ് ഇപ്പോൾ ഇംപ്ലാന്റ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇംപ്ലാന്റിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തൊട്ടടുത്ത രണ്ട് പല്ലിനെ നമ്മൾ രാവാനോ അല്ലെങ്കിൽ അതിന്റെ സപ്പോർട്ട് എടുക്കാതെ ഈ ഇംപ്ലാന്റിൽ മാത്രം സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു പല്ല് വെക്കാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഈ ഇംപ്ലാന്റിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഇപ്പോൾ കൂടുതൽ ആളുകൾ അത് ചൂസ് ചെയ്യുന്നതും അതിന്റെ ഒരു ഈ ഫേവർ, തൊട്ടടുത്ത പല്ല് നശിപ്പിക്കാതെ ഉള്ള ഒരു ഇതുകൊണ്ടാണ്. ഒരിക്കലും നമുക്ക് കോസ്റ്റ് ഫാക്ടർ, ഇറ്റ് ഈസ് നോട്ട് ഒരു വലിയ ഒരു കോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അത്രയും നല്ല ടെക്നോളജിയും അത്രയും നല്ല മെറ്റീരിയൽസും ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. ശരി, ദന്തശുചിത്വത്തെ കുറിച്ചാണ് ഡോക്ടർ ഫസൽ റഹ്മാൻ വിശദമായി സംസാരിച്ചത്. നന്ദി ഡോക്ടർ. ഡോക്ടർ ക്യൂ പൂർണ്ണമാകുന്നു. നമസ്കാരം.